നമസ്കാരം. മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തുടരുന്ന വ്യക്തിഹത്യ അവസാനിപ്പിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കമുള്ള നേതാക്കളെയും കുടുംബാംഗങ്ങളെയും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് നിരന്തരമായി ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ കോൺഗ്രസിന്റെ അധപതനത്തിന് കാരണമാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ നടത്തിയ പ്രതികരണം. എം പി കൂടിയായ കൊടിക്കുന്നിൽ നടത്തിയ വ്യക്തിയാധിക്ഷേപത്തെ സോണിയാഗാന്ധിയും കെ പി സി സി നേതൃത്വവും പിന്തുണയ്ക്കുന്നുണ്ടോ? നയതന്ത്ര സ്വർണക്കടത്ത് കേസിലടക്കം അനാവശ്യമായി മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും കുടുംബത്തെയും വലിച്ചിഴച്ചു. എന്നാൽ അതൊന്നും വില പോയില്ല. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നില്ലെന്ന് പറഞ്ഞും ആരോപണങ്ങൾ ഉന്നയിച്ചു. കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിക്ക് നേരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നതെങ്കിൽ അതൊന്നും ഫലിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിൽ എന്താണ് നടക്കുന്നതെന്ന് ജനം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാർക്കും മൂടിവെക്കാനാവില്ല. നേതാക്കൾക്കെതിരെ നീചമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുമ്പോൾ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള പാർട്ടി തന്നെയാണ് സി പി എം എന്നത് മറക്കരുത്. പക്ഷേ ഞങ്ങളുടെ രീതി അതല്ല. ജനങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ആ ബോധം എല്ലാവർക്കും ഉണ്ടാവണം. സി പി എം നേതാക്കൾക്കെതിരായ കോൺഗ്രസിന്റെ വ്യക്തിയാധിക്ഷേപങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും പ്രതിഷേധം ഉയർത്തണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു. അതേസമയം കൊടിക്കുന്നിൽ സുരേഷ് ഫ്യൂഡൽ മാടമ്പിയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ച് കുറച്ചു സമയം മുന്നേ രംഗത്തു വന്നിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ശിവൻകുട്ടി. മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും വിവാദമായ പരാമർശം നടത്തിയിട്ടും കൊടിക്കുന്നിൽ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ സാംസ്കാരിക പാപ്പരത്തമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇത്തരത്തിൽ മുഖ്യമന്ത്രി വ്യക്തിഹത്യ ചെയ്യുന്നതിൽ സോണിയാഗാന്ധിയും കെ പി സി സിയും എതിരെ പിന്തുണക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രി നവോത്ഥാന നായകൻ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മകളെ ഒരു പട്ടികജാതിക്കാരന് കെട്ടിച്ചു കൊടുക്കണമായിരുന്നു എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ ഇന്നലത്തെ പ്രസ്താവന. പാർട്ടിയിൽ പട്ടികജാതിക്കാരായ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ടെന്നും കൊടിക്കുന്നിൽ വിവാദ പരാമർശത്തിൽ പറയുന്നു. പ്രസ്താവനയ്ക്കെതിരെ ഇന്നലെ തന്നെ ദേവസ്വം മന്ത്രി അടക്കം രംഗത്ത് വന്നിരുന്നു. ഇന്നാണ് സി പി എം തന്നെ എം പിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ പല പ്രാവശ്യം സി പി എം നേതാക്കളുടെ കുടുംബത്തിന് നേരെ ആഞ്ഞടിച്ചിട്ടുണ്ടെന്നും സി പി എം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ വേട്ടയാടൽ നടക്കുന്നുണ്ടെന്നും സി പി എം കുറ്റപ്പെടുത്തി. നിരവധി പേരാണ് ഇതിനോടകം തന്നെ കൊടിക്കുന്നലിന്റെ വിവാദ പരാമർശത്തിന് മറുപടിയായി ഇപ്പോൾ എത്തിയിരിക്കുന്നതും.